ഋസ്വേശ്വരിൽ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു ഇന്ന് രാത്രി മറ്റൊരു അതിപ്രധാനമാകുന്ന വിഷയവുമായി നിങ്ങളെ സമീപിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഒരു ആള് എന്നോട് ഇന്ന് ഇന്നലെ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരവും ഒരു വിശദീകരണവുമാണ് ഇന്നത്തെ ഈ ലൈവിൽ ഞാൻ പറയുവാൻ ദൈവസ്വനിൽ ആഗ്രഹിക്കുന്നത് എന്നാൽ ഞാനതിനെ മറുപടി പറയുമ്പ് തന്നെ ഒരു മുൻകൂർ ജാമ്യം ഞാൻ എടുക്കട്ടെ ചില ചോദ്യങ്ങൾ പ്രേക്ഷകർ ചോദിക്കുന്നത് എനിക്ക് ഉത്തരം പറയാൻ കഴിയാത്തൊരു ബന്ധനം എന്റെ വിശ്വാസത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നാൽ അതിപ്രധാനമായ ചോദ്യങ്ങൾക്ക് ഞാൻ നിഷ്പക്ഷിയ ബുദ്ധിയ ഉത്തരം പറയുകയും ചെയ്യുന്നുണ്ട് ഇന്ന് രാത്രിയിൽ എന്നോട് ഒരാൾ ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവും ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുള്ളൊരു ചോദ്യവുമാണ് അദ്ദേഹം എന്നോട് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ മറ്റ് എപ്പിസ്കോപ്പൽ സഭാ വിഭാഗങ്ങളിൽ സാധാരണയായി അവരുടെ മെമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നത് പുറത്തുനിന്ന് അവരിലേക്ക് വരുന്നതിനേക്കാൾ അകത്തുള്ള ആളുകൾ വംശ വർധരിൽ കൂടിയാണ് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ മാർത്തോമ സഭ വിശ്വാസിയായിരുന്നു മാർത്തോമ സഭാവിശ്വാസികളായ ആളുകളുടെ പള്ളികളിൽ സാധാരണയായി അവരുടെ മെമ്പേഴ്സ് വർധിക്കുന്ന അവിടെ തന്നെ പെറ്റുപരികയാണ് വളരെ അപൂർവങ്ങൾ വെച്ച് അപൂർവങ്ങൾ വെച്ച് അപൂർവമായി മാത്രമേ ഏതെങ്കിലും ഒരു വ്യക്തി പുറത്തുനിന്ന് ആ സഭയുടെ അംഗമായി വരികയുള്ളു മറ്റേ അവരുടെ കുടുംബാംഗങ്ങൾ തന്നെ ജനിപ്പിച്ച് ജനിപ്പിച്ച് അവര് മാമൂസ നൽകി അങ്ങനെ സഭയുടെ അംഗമാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നു പോകുന്നു ഇങ്ങനെയുള്ള സഭകളെയാണ് നമ്മൾ എപ്പിസ്കോപ്പൽ സഭകൾ എന്ന് പറയുന്നത് മാർത്തോമാ ഇവാഞ്ചലിക്കിൽ യാക്കോബിയ ഓർത്തഡോക്സ് സി എസ് ഐ സി എൻ ഐ മെതഡിസ്റ്റ് ലൂതറൻ ഈ റോമൻ കാഥലിസം ഇതെല്ലാം ഈ ഇങ്ങനെയുള്ള ശ്രേണിയിൽപ്പെട്ട സഭകളാണ് എന്നാൽ വേർപെട്ട സഭകളായിരുന്ന പെൻഡോസ്റ്റിൽ ബാപ്റ്റിസ്റ്റ് ബ്രദറൻ സഭാ വിഭാഗങ്ങളിൽ ഉള്ള എല്ലാ ആളുകളും അതായത് ആ സഭയിൽപ്പെട്ട എല്ലാ ആളുകളും നിർബന്ധമായും രക്ഷിക്കപ്പെട്ടവരായിത്തീരുക എന്നൊരു സംവിധാനം വചനപ്രകാരം സംഭവിയുമാണോ അത് സാധാരണമാണോ അല്ലെങ്കിൽ അത് യുക്തിക്ക് നിരക്കുന്നതാണോ എന്നാണ് എൻ്റെ ഈ ഫേസ്ബുക്ക് സ്നേഹിതൻ എന്നോട് ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം ആ ചോദ്യത്തിന്റെ കീഴിൽ ഒരു സബ് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അങ്ങനെയായാൽ നിങ്ങളും വാസ്തുവത്തിൽ ഒരളവിലൊരു എപ്പിസ്കോപ്പിൽ അല്ലെങ്കിലും ഒരു സമുദായ സഭയല്ലേ എന്നാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത് എന്നോട് ചോദിച്ചിരിക്കുന്നയാൾ ഒരു വേർപാടുകാരൻ സഹോദരൻ വേർപാടുകാരൻ സഹോദരൻ അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാന് അതുകൊണ്ട് വളരെ ധൈര്യത്തോടെ ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ് എപ്പിസ്കോപ്പൽ സഭ പശ്ചാത്തലങ്ങളിൽ അതിനകത്തെ മെമ്പേഴ്സ് പെറ്റുപെരുകി സാധാരണ വർധിക്കുന്ന പോലെ സുവിശേഷ ഇടയിലെ ബോർബട്ട സമൂഹങ്ങളായ പെൻഡുക്കോഷൽ ബാപ്റ്റിസ്റ്റ് ബ്രദറൻ സ്വതന്ത്ര സഭകളിലും ഒരു പ്രത്യേക പ്രായമോ സമയവും വരുമ്പോൾ ചില ആളുകൾ അവരെ സ്നാനപ്പെട്ട് സഭയുടെ അംഗങ്ങളായി തീർന്ന ശേഷം ഞങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് അവകാശപ്പെടുന്നു അപ്പോൾ എന്നോട് ചോദ്യം ചോദിച്ചിരുന്ന ആള് ചോദിക്കുന്നത് ഈ മറ്റു സഭകളിലെ പോലെ തന്നെ ഇവർ ഒരു കൃത്യമായ പ്രായം വരുമ്പോൾ എല്ലാ അംഗങ്ങളും രക്ഷിക്കപ്പെട്ടവരായി തീരുക എന്നൊരു വ്യവസ്ഥിതി ദൈവത്തിനുണ്ടോ എന്നാണ് വളരെ നല്ലൊരു ചോദ്യം ആ ചോദ്യം എന്നെയും ഏറെ സമയം ചിന്തിപ്പിച്ചുള്ള ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് ഒരു ശരിയായ ഉത്തരം കണ്ടെത്തേണ്ടത് ദൈവവരം അടിസ്ഥാനത്തിൽ വളരെ അനിവാര്യമാണ് ഇപ്പം ഞാൻ തന്നെ നിൽക്കുന്ന ബളവരം സഭയിലുള്ള എല്ലാ ആളുകളും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ എന്നുള്ളതാണ് ഞങ്ങളുടെ സഭയുടെ ടീച്ചിങ്ങിന്റെ അടിസ്ഥാനം സഭാങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരായിരിക്കണം എന്നാൽ പെണ്ഡഗോസ് സഭകളിലും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് സഭാകളെല്ലാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരായിരിക്കണം രണ്ടോ കോഴ്സസ് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ കൂടിയായിരിക്കണം എന്ന് പറയാറുണ്ട് എന്നാൽ ഇവിടുത്തെ ഒരു കൺഫ്യൂഷൻ പറയുന്നത് ഒരു വീട്ടില് ഒരു പിതാവിനും മാതാവിനും എട്ട് മക്കളുണ്ട് ചിന്തിക്കുക ഈ എട്ട് മക്കളിൽ ഒരാൾ പോലും നരകത്തിൽ പോകണമെന്ന് ഈ മാതാപിതാക്കൾ ആഗ്രഹിക്കുകയില്ല എല്ലാവരും സ്വർഗരായത്തിന് അവകാശിയാകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു സഭയിൽ പ്രാദേശിക സഭയിൽ വീട്ടുകാരുണ്ടെങ്കിൽ കണക്കാക്കുക ഉദ്ദേശം കണക്കാക്കുക നാൽപ്പത് വീട്ടിൽ ഒരു വീട്ടിൽ ശരാശരി നാല് മക്കൾ വീതം പണ്ടത്തെ കണക്കാണ് ഇന്നത്തെ ആകുമ്പോൾ നാം ഒന്ന് നമുക്കൊന്നുള്ള നിലയിലേക്ക് വന്നിട്ടുണ്ട് പണ്ടത്തെ കണക്ക് നാല് പിള്ളേർ വെച്ചുണ്ടെങ്കിൽ ഈ നാല് 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 വീടുകൾ നാല് നാല്പത് വീടുകളിൽ നിന്നും നാല് പിള്ളേർ വീതി നാ നാല് പതിനാറ് നൂറ്ററുപത് പിള്ളേർ കാണും ഈ നാല്പത് വീടുകളിൽ അതുപോലെ തന്നെ പേരന്റ്സിലൂടെ കൂടുമ്പോൾ നാലിൻ്റെ എട്ട് എൺപത് നൂറ്ററ പ്ലസ് ഇരുന്നൂറ്റിനാൽപ്പത് മെമ്പേഴ്സ് കാണും ഒരു പ്രാദേശിക സഭയിൽ ഈ ഇരുന്നൂറ്റിനാൽപ്പത് മെമ്പേഴ്സും നെസ് എസ് എൽ ഇ രക്ഷിക്കപ്പെട്ടേ മതിയാവൂ എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടോ അവരെല്ലാവരും നെസ് രക്ഷിക്കപ്പെട്ടവരാണോ എന്നുള്ളതാണ് എന്റെ ഈ ഫേസ് ഫേസ്ബുക്ക് പ്രേക്ഷകന്റെ ന്യായമായ സംശയവും ചോദ്യവും എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന അങ്ങനെ ആണെങ്കിൽ ഇവരെല്ലാം നിർബന്ധവുമായി ഒരു പ്രത്യേക സമയത്ത് അങ്ങനെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവരാണെങ്കിൽ നിങ്ങളും സമുദായസ്ഥ സഭ ഉള്ളവരല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഉത്തരവാണ് ഞാൻ പറയാൻ പോകുന്നു ദൈവസഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ മാത്രം കൂട്ടമാണ് ദർ ഇസ് നോ കളക്റ്റീവ് സാൽവേഷൻ ഇൻ ദി ബൈബിൾ സാമൂഹ്യമായി ഒന്നിച്ചു കുറെ പേര് രക്ഷിക്കപ്പെട്ട എല്ലാവരും നിർബന്ധമായി രക്ഷിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥിതി വിശുദ്ധ വേദപുസ്തകത്തിലെ ഉപദേശത്തിൽ ഇല്ല അതുള്ളത് ഒരു ജനതയോട് ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ അത് സെഗരിയാപ്രഭാൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അന്നാളിൽ ഇസ്രായേലിൻ്റെ യഹൂദന്റെ പാപത്തിൻ്റെ മോചനത്തിനായി യാക്കൂബിൽ നിന്നൊരു നീറുറവ് ഉണ്ടായിരിക്കും അന്ന് അവർക്ക് ശുദ്ധീകരണം ലഭിക്കും അങ്ങനെ യാക്കൂബ് ഗ്രഹം മുഴുവൻ രക്ഷിക്കപ്പെടും എന്ന് ഇസ്രായേലിനെ സംബന്ധിച്ച് സെഗരിയാ പ്രഭാൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അവരുടെ ദേശീയമായ രക്ഷയെക്കുറിച്ചാണ് അതായത് നാഷണൽ റെഡംഷനെക്കുറിച്ചാണ് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ ദർ ഇസ് നോ നാഷണൽ റിഡംഷൻ ദേശീയമായ ഇത് രക്ഷയില്ല ഇവിടെയുള്ളത് ഇൻഡിവിജ്വൽ രക്ഷയാണ് വ്യക്തിപരമായ രക്ഷയാണ് ഇപ്പോൾ ഒരു വീട്ടില് ഈ ഇവിടെയുള്ള കൺഫ്യൂഷൻ വീട്ടിൽ ഒരു വീട്ടിലൊരപ്പന് ആറ് മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിലൊന്നോ രണ്ടോ പേര് ഒരു പക്ഷെ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടില്ല ബാക്കി നാലെണ്ണം അവര് മദ്യവും കഴിച്ച് പിന്നെ താമ്പോന്നികളായി ഉദാഹരണം പറഞ്ഞാണ് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ നടക്കുന്നു ചിന്തിക്കുക പക്ഷേ ഒരു വേർപാടുകാരുടെയോ ബന്ധുക്കൂസുകാരുടെയോ വീട്ടിൽ ഈ ഒരു ഒരപ്പനം ആറു മക്കളുണ്ടെങ്കിൽ ഈ പേരും ഒരു പതിനാറും പതിനെട്ടും വയസ്സിണ്ടക്ക് നിശ്ചയമായി ഇവർ രക്ഷിക്കപ്പെട്ടിരിക്കുകയും ചെയ്യും ഇവർ സ്നാനപ്പെട്ടിരിക്കുകയും ചെയ്യും ഇവർ കൂട്ടായ്മയിലുമായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ രക്ഷ എന്നാണ് ഇദ്ദേഹം ചോദിച്ചെന്ന ചോദ്യം എന്നെ ഇത് ഏറെ ചിന്തിപ്പിക്കുകയും സംശയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വ്യക്തിപരമായ രക്ഷ എന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തിൻ്റെ സ്വാധീനതയിൽ ഒര വശമതമാക്കപ്പെടുന്നൊരു അനുഭവമല്ല ഇപ്പം നമ്മുടെയൊക്കെ സഭാപശ്ചാത്തലൊരു പ്രശ്നം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു ബാലസംഘം പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ വൈ എം എഫിൽ പോകുന്നു യുവാക്കന്മാരുടെ മീറ്റിങ്ങിൽ പോകുന്നു സഹോദരിമാരുടെ മീറ്റിങ്ങിൽ പോകുന്നു ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ദൈവവചനം കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ് മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാളും നമ്മുടെയൊക്കെ ആൾക്കാർക്ക് ദൈവവചനം കേൾക്കാനുള്ള സാധ്യതകളും അവസരങ്ങളും കൂടുതലുണ്ട് ആ അവസരങ്ങൾ അവർ വിനിയോഗിക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരു പ്രത്യേക ഏജ് പീരീഡ് വരുമ്പോൾ ഇവരെല്ലാവരും രക്ഷിക്കപ്പെട്ടേ മതിയാവൂ എന്നുള്ളത് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നു ഇവർക്ക് ഒരു അങ്ങനെ ഒരു സാങ്കേതിക രക്ഷ പല സ്ഥലത്തും ഉണ്ടാകാറുണ്ട് അങ്ങനെ പിള്ളേർ ഏതെങ്കിലും ഒരു ബാലസംഘത്ത് വെച്ചോ അല്ലെങ്കിൽ വൈ എം ബി എഫ് വെച്ചോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചോ ഞാൻ റോമർ പത്തിൻ്റെ ഒൻപത് പ്രകാരം രക്ഷിക്കപ്പെട്ടയാളത് പറയും റോമർ പത്തിൻ്റെ ഒമ്പത് എന്താണെന്ന് ആദ്യം ഞാൻ പറയാം റോമാ സാമ്രാജ്യത്തിൽ റോമൻ ചക്രവർത്തിയാണ് ഭജിക്കപ്പെടേണ്ട ദേവൻ ചക്രവർത്തിയുടെ പ്രതിമ റോമിലെ എല്ലാ പട്ടണങ്ങളിലും എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ടായിരുന്നു റോമൻ ചക്രവർത്തി ഒഴികെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന ചക്രവർത്തിമാരുടെ ഔദ്യോഗികമായി വിളംബരം ആ റോമൻ ഭരണകൂട ഭരണം നടത്തുന്ന എല്ലാ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ഉണ്ട് അപ്പോൾ അവിടെ ചെന്ന് വേറൊരു ദൈവത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ് ചക്രവർത്തി ദൈവം ചക്രവർത്തി കർത്താവ് എന്ന് ഏറ്റുപറയുന്ന രാജ്യത്ത് എന്നിട്ടാണ് പൗലോസ് പൗലോസപ്പോസും പറയാ യേശുവിനെ കർത്താവ് എന്ന് വായു കൊണ്ടേറ്റ് പറഞ്ഞാൽ നീ എന്ന് രക്ഷിക്കപ്പെടുവെന്ന് എന്ത് പറഞ്ഞറിയാവൂ മനുഷ്യനായ കൈസർ പാപിയായ കൈസർ കർത്താവണെന്ന് പറഞ്ഞാൽ റോമാ സാമ്രാജ്യത്തിൽ ജീവിക്കാൻ കഴിയുക എന്നാൽ അവിടെ ചെന്നിട്ട് പറയണം യേശു ആണ് എന്റെ കർത്താവ് അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് വാസ്തവമായും ക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ചവരും നിത്യജീവനെ കണ്ടെത്തിയിട്ടുള്ള ആളുകൾ മാത്രമേ യേശുവിനെ കർത്താവെന്ന് റോമൻ ക്രൈസ്റ്റ സാമ്രാജ്യ രീതിയോട് പറയുകയുള്ളു പരിശ്രമകരമായ പ്രയാസകരമായിരുന്ന ആ ഏറ്റുപറച്ചലിനെ ഓർപ്പിക്കാനാ റോമാലേഖനം പത്തിന്റെ ഒൻപതാം വാക്യം പോലൂസ് പറയുന്നത് യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞാൽ രക്ഷിക്കപ്പെടുമെന്ന് അല്ലാതെ വേർപാടുകാരുടെയോ പെന്തക്കൂസുകാരുടെയോ ഒക്കെ കുടുംബങ്ങളിൽ തലമുറ തലമുറയായി ജനിച്ചു വളർന്ന ആളുകളെല്ലാം രക്ഷിക്കപ്പെടാനുള്ള ഫോർമുല വാക്യമല്ല റോമർ പത്തിന്റെ ഒമ്പത് അപ്പം ഇത് രക്ഷിക്കപ്പെടാനുള്ള അടിസ്ഥാന വാക്യം എന്ന് പറഞ്ഞാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് രക്ഷിക്കപ്പെടാനുള്ള അടിസ്ഥാന വാക്യം പറയും വാക്യം പറഞ്ഞു കേൾപ്പിക്കും വേറെ ചില പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട് വെക്കേഷൻ ബൈബിൾ സ്കൂളിൽ മറ്റും രക്ഷിക്കപ്പെടുന്നത് അത് എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട് എന്നോട് ചില ആളുകൾ പറഞ്ഞു ഇതേക്കുറിച്ച് ദേവദാസിനെ ഒരു ഒരു ബോധവൽക്കരണം ഉണ്ടാക്കിക്കൊണ്ടും പറയുന്നുണ്ട് പക്ഷേ ഈ ബോധവൽക്കരണം ഉണ്ടാക്കിക്കൊണ്ടെങ്കിൽ പറയാറില്ല കാര്യനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കുറേ വിഭാഗങ്ങൾ നമ്മുടെ ഇതിലുണ്ട് കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടയില് ഈ തെറ്റായ പ്രവണതകളെ തെറ്റാണെന്ന് നമ്മൾ പറയാൻ പാടില്ലെന്നാണ് ഇവരോട് തർജ്ജനം ചെയ്യുന്നത് പിന്നെ എങ്ങനെ പറയാൻ കഴിയും എന്നാലും ദൈവസന്ധിയിൽ ഞാൻ വിശ്വസനായിരിക്കേണ്ടതിലായി ഇത് പറയാൻ നിർബന്ധനായിത്തരുന്നത് ഈ ഇപ്പോഴത്തെ മെസ്സേജ് പറയാൻ തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവ് അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് വെക്കേഷൻ പഠിച്ചുകൊണ്ട് വരുമ്പോൾ ക്ലാസ് ചില ആളുകൾ അവിടെ ഈ നമ്മുടെ ഈ ഒണിട ടിവിയുടെ പരസ്യത്തിന്മേലേക്കുന്ന സാത്താനെ പോലും കറുത്ത പെയിന്റടിച്ച ഒരു സാത്താനെയും രണ്ട് കൊമ്പുള്ള ഒരു ജീവിയൊക്കെ ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ട് ഇതാണ് സാത്താൻ മറവാത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ഫോട്ടോയും കാര്യങ്ങളും ഇതാണ് യേശു ക്രിസ്തു പിന്നെ ഈ സാത്താൻ ഉണ്ണിനാട്ടിയുടെ പുറത്തിരിക്കുന്ന കൊമ്പുള്ള സാത്താൻ്റെ പടം കാണിച്ചത് അവന്റെ പുറകെ കുറെ ആൾക്കാർ പോകുന്നുണ്ട് ഇവർ ചെന്ന് നേരെ തീപ്പ് ഇരിക്കാൻ ചാടുകയാണ് മറ്റേ യേശു ക്രിസ്തുവിന്റെ പടം കാണിച്ച സ്ഥലത്ത് കുറേ ആളുകൾ മാലാകുമാരെയെ പോലെ എല്ലാം പെൺവേഷമാണ് എല്ലാം നല്ല ശുഭ്രവർഷധാരികളായി നല്ല ഏഴ് അഴകുള്ളവരായി ഇങ്ങനെ ഫോളോ ചെയ്ത അവർ സ്വർഗ അന്തരീക്ഷത്തിലൂടെ നേരെ പൊങ്ങിച്ചെന്നിൻ്റെ സ്വർഗത്തിലേക്ക് കയറിപ്പോന്നു ഈ പടം കാണുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളാണ് എന്നാൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ഏങ്ങലടിക്കുന്ന ശ്രദ്ധ ചോദിക്കുന്ന കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി ഞാൻ ഞാൻ ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എത്ര പേർക്ക് ഈ സാത്താറിൻ്റെ പിന്നാലെ പോയി നിത്യ നരകത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട് ഒരൊറ്റ പിള്ളേർക്ക് ആഗ്രഹമുണ്ടോ സാത്താറിൻ്റെ കേട്ടാൽ തന്നെ പേടിയാ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഉമ്മാക്കി കഥകൾ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുള്ള ആളുകൾ രാത്രി മൂത്രം ഒഴിക്കാൻ ഇറങ്ങാൻ പേടിയുള്ളവരായിരുന്നു നിൽക്കുന്ന ഒരു പേടിയുണ്ടായിരുന്നു കാര്യം പകലൊക്കെ എഴുതുന്ന ആൾക്കാർ ഉമ്മാക്കി കഥ യക്ഷിക്കഥകൾ ഉമ്മാക്കി കഥകൾ പിശാചിലെ കഥകൾ മാടൻ കഥകളൊക്കെ പറയും സന്ധ്യ രാത്രി പിന്നെ വീട്ടിൽ നിന്നിറങ്ങി മൂത്രം പിടിക്കാൻ പുറത്തിറങ്ങാൻ എന്നതേക്കാലത്ത് വെട്ടമില്ലാത്ത സ്ഥലമാണ് പേടിയാണ് അപ്പോൾ ഉമ്മാക്കി കഥകളും പിശാചിലെ കഥകളും കേട്ട് പേടിച്ചരണ്ടിരിക്കുന്ന ആളുകൾ രാത്രി ജൂൺ പാസ് ചെയ്യാൻ മുറ്റത്തിറങ്ങാൻ ഭയപ്പെടുന്ന പോലെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഈ പിശാചിന്റെ ഒണിടാറ്റിയുടെ മണ്ടക്കിരിക്കുന്ന ഈ പരസ്യം പോലുള്ള പിശാചിന്റെ പുറകെ പോയി നരകത്തിലേക്ക് പോകാൻ ഇഷ്ടമാണ് ചോദിച്ചില്ല അപ്പം എന്തു ചെയ്യും സാത്താറിൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് വിളിക്കുമ്പോൾ ഈ പിള്ളേരാരും കൈപൊക്കുകയില്ല എന്നാൽ അപ്പുറത്ത് ചൂണ്ടിക്കാണ്ട് യേശുവിൻ്റെ മക്കളെ എന്ന് വിളിക്കുമ്പോൾ എല്ലാം കൈപോക്കും ഇതെല്ലാം കൊച്ചു ആ നാല് വയസ്സും മൂന്ന് വയസ്സും പോലും മേലോട്ട് ചെയ്യുന്ന പിള്ളേരാണ് അപ്പം നിങ്ങളത് ചെയ്യാ സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ള എല്ലാവരും കൈപോക്കിക്കാട്ടെ അപ്പോൾ സ്വർഗത്തിൽ പോകാൻ താല്പര്യം ആരെങ്കിലും ഭൂമിയിലുണ്ടോ എല്ലാവരും കൈപോക്കും ആ ഇന്ന് നിങ്ങൾ കുറിച്ചിട്ടേക്കണം നിങ്ങളുടെ ബൈബിളിൻ്റെ ഉരുളത്തെ പേജിൽ അല്ലെ ആദ്യത്തെ പേജിൽ ഇന്നാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുള്ള വേദനയോടുകൂടി രക്ഷിക്കപ്പെടുത്തൽ ശുശ്രൂഷയായി പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തിയാൽ എനിക്ക് തിരുത്തപ്പെടുന്നത് ഈ ആ ഒരു അപ്പം ഈ വേദപസ്തത്തിൻ്റെ ആദ്യത്തെ താളിരിക്കണോ ഇന്ന് ആണ് നിങ്ങളുടെ ജീവവസ്തു ഏതാ ഈ യേശുന്റെ മക്കളെ എന്ന് വിളിച്ചപ്പോൾ കൈപൊക്കിയപ്പോൾ ഞാൻ അങ്ങനെ ഒരു രക്ഷയെ വേദപുസ്തവത്തിൽ വായിച്ചിട്ടില്ല ഞാൻ വേദപസ്തവത്തിൽ വായിക്കുന്ന രക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴമേറിയ പാപബോധം ഒരു മനുഷ്യന്റെ ഉണ്ടായിട്ട് ആ മനുഷ്യൻ കർത്താവ് യേശു ക്രിസ്തുവിനെ ആലമോറയൂട്ട് നിലവിളിച്ച കർത്താവേ ഞാൻ അങ്ങേ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു മഹാബാബിയായ എന്നോട് കരണ തോന്നണമേ എന്നെ അങ്ങയുടെ മകനാക്കി തീർക്കണമേ എന്ന ദൈവസ്വനിയിൽ പ്രാർത്ഥിച്ച് അനുദവിച്ച് ഏറ്റുപറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് കർത്താവ് വന്ന് വാസം ചെയ്യുകയും താൻ രക്ഷിക്കപ്പെട്ടൊരു ദൈവം ഇതിലായി തിരികയും ചെയ്യുന്നു അവന്റെ പേരാണ് നിത്യജീവിതത്തിലെടുത്തത് എന്റെ ബാല്യകാലത്തൊക്കെ പ്രശസ്തന്മാരായിരുന്ന പല ആളുകളും മാർത്തോമാക്കാരുടെ ശ്രമയിൽ വിശേഷ നമ്മുടെ ഇവിടെ ഈ പണ്ടത്തെ വലിയ വലിയ കുഞ്ഞപ്പി ഉപദേശിയും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ചെറിയ കുഞ്ഞപ്പി വലിയ കുഞ്ഞപ്പി വയലത്തല യാവരാച്ചായൻ ഇങ്ങനെയൊക്കെ പറയുന്ന പ്രശസ്തന്മാരായ സുവിശേഷ പ്രസംഗം ഉണ്ടായിരുന്നു അവർ വന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതിശക്തമായിരിക്കുന്ന സുഭിഷേടത്തിന്റെ ശക്തി കേട്ടിരിക്കുന്ന തമ്മിലേക്ക് വ്യാപരിക്കുന്നതായി ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് ആ പ്രസംഗത്തിന്റെ ഒടുവിലെ മനോഹരമായ ഒരു ഓൾട്രോഫ് കോൾ കൊടുക്കും ആഹ്വാനം കൊടുക്കും ഇന്ന് രാത്രിയിൽ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ പാപബോധമുള്ളവരായി ആ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ ടച്ച് ചെയ്തിട്ട് കർത്താവായി യേശുവിനായി ജീവിതം സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ എന്റെ കണ്ണിന്റെ മുമ്പാകെ ഈ അമ്പാട്ട് കുട്ടുമ്പോൾ ഉദ്ദേശിയൊക്കെ വലിയ കുഞ്ഞപ്പി ഉപദേശിക്കൊ പ്രസംഗിക്കുമ്പോൾ ആളുകൾ ഈയതുപോലെ എഴുന്നേറ്റ് നിന്ന് മുമ്പോട്ട് വന്ന മുഴങ്ങാലികൾ നിന്ന് കണ്ണിനോടുകൂടി കർത്താവായി യേശുവിനെ രക്ഷിതാവായി ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനോട് ചേർന്ന് ഒരു നല്ല പിയാരയുടെ പിള്ളരുടെ പാട്ടും കാണും സ്വന്തം നനക്കിനെ ഞാൻ യേശുദേവ പാപമെന്തം എന്നിൽ നിന്ന് നീക്കൻ നാഥ എന്ന് പറയുന്ന പാട്ടും സന്തോഷമെന്ന പേയിൻ വഴി നടന്നേൻ അത് ചതിവന്ന് ഉണർന്നു നിന്നോട് അടുത്തു വന്നേൻ എന്നുള്ള പാടും ആ പാട്ടൂടെ പാടി കഴിയുമ്പോൾ മനോഹരമായ നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവന്റെ വലിയ വ്യാപാര ശക്തി ആ യോഗസ്ഥലത്തുണ്ടാകി പാപികൾ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറുകയും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ സഹപ്രായക്കാരായ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ രക്ഷയെന്ന് പറഞ്ഞാൽ അങ്ങനല്ല സാധാരണ കുഞ്ഞുങ്ങളെ ആരും കൈവോക്കുകയില്ല യേശുപറ്റ കുഞ്ഞുങ്ങളെ കൈവോക്കും ആ നിങ്ങൾ ഇന്നും ഒരു സ്വർഗത്തിന്റെ അവകാശികളാണ് ഇന്നാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് വേദവസ്തു എഴുതി വെച്ചേക്കണം ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളൊരു തെളിവെന്താണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ടറിയാവുന്ന ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സ്വഭാവത്തിന് സമ്പൂർണമായി രൂപാന്തരം വന്നു എന്നാണ് എന്നതിന്റെ അർത്ഥം ഏ ആ സ്വഭാവത്തിന് മാറ്റമുണ്ടാകുന്നു എന്ത് സ്വഭാവവും അവന്റെ ആളത്വത്തിനെ മാറ്റമുണ്ടാകുകയാണ് ഒരു സൃഷ്ടിയായി മാറുകയാണ് ഇന്ന് രാവിലെ എന്നോട് ഇന്നലെ രാവിലെ എന്നോട് ചോദിച്ചു എന്താണ് ഈ ന്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കർത്താവായ യേശുവിനെ പാപബോധമുണ്ടായിട്ട് രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു പാപിയുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തു കടന്നു വന്നിട്ട് അവനെ ഒരു പുതുസൃഷ്ടിയാക്കി മാറ്റുന്നതും ഇന്ദ്രിയങ്ങൾക്ക് അഗോചരവും എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്ക് രക്ഷിക്കപ്പെട്ട ശേഷം താൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയതുമായ സ്വർഗീയ പ്രവർത്തിയാണ് ന്യൂക്രിയേഷൻ എന്ന് പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതുസൃഷ്ടിയാകും ഇങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തിൽ പെറ്റ് വളർത്തി ജനിച്ചു വളർന്നവരെല്ലാം ഒരു പ്രത്യേക പ്രായമാകൂ പതിന പതിനാലിനും പതിനെട്ടിനും ഇടയ്ക്കുള്ള പ്രായത്ത് കൂട്ടമായി ഒരു വീട്ടിലെ എല്ലാവരും അല്ലെങ്കിൽ ഒരു സഭയിലെ എല്ലാവരും രക്ഷിക്കപ്പെട്ട് എല്ലാവരും എല്ലാവരും സ്നാനപ്പെട്ട് ഞങ്ങളെല്ലാം ദൈവമക്കളാ എന്ന് പറയുന്ന വ്യവസ്ഥിതിയാണ് ഇന്ന് ക്രൈസ്തവ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ രക്ഷ വേദവസ്തു അതില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെടാതെ ദൈവസഭകളിൽ കുടിയേറിയിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരെക്കുറിച്ച് ഈ യൂത തന്നെ ലേലിൽ പറയുന്നത് നമ്മുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞിടക്കുന്ന പാറകൾ എന്നാണ് അവരെക്കുറിച്ച് കുറിച്ച് പൗലോസ് പോലീസ് പ്രവർത്തകരുടെ ദിവസവും ഇരുപതാമത്തെ ആൾ പറയപ്പെടുന്നത് കൊടിയ ചെന്നായ്ക്കൾ എന്നാണ് ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് വരും എവിടുന്ന് സഭയിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് വരും സകലവിധമായ വ്യാജ ഉപദേശങ്ങളും പോഷകന്റെ ഉപദേശങ്ങളും പ്രായോഗികമായിട്ട് തിന്മകളും അശുദ്ധിയും മറ്റേ അനുരാഗികളും പ്രശ്നങ്ങളും എല്ലാം ഇവിടെ എഴുന്നേറ്റ് വരുന്നത് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് അതുകൊണ്ട് വാസ്തവത്തില് ഇന്നത്തെ ദൈവസഭകൾ എന്ന് പറയുന്ന എല്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക സഭയെ കുറിച്ച് പറയുന്നത് ഇന്നത്തെ ദൈവസഭകൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും വാചാലരായി ഞാൻ പറയുമ്പോൾ ഞാൻ എന്റെ സഭയെക്കുറിച്ച് വാചാലിനാവും ഒരു ബെന്തുകോസുകാരൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സഭയെക്കുറിച്ച് വാചാലിനാവും ഒരു സി എസ് ഐക്കാരൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സഭയെക്കുറിച്ച് വാചാലിനാവും നമ്മളെല്ലാവരും വാചാലരായി പറയുന്നത് ഞങ്ങളാണ് വളരെ പെർഫെക്റ്റ് ഞങ്ങളാണ് കർത്താവിനോട് ഏറ്റുമുട്ടുന്നിരിക്കുന്നത് ഞങ്ങളാണ് ഏറ്റവും ഉന്നതന്മാരായ ആളുകൾ എന്ന് പറയുമ്പോൾ നാം സ്വയം വഞ്ചിക്കുകയാണ് എന്താണെന്നറിയാമോ ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ രക്ഷിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ടയാളിൻ്റെ സ്വഭാവം കൊണ്ട് താൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ ജീവിത മണൽ കൂടി അത് വെളിപ്പെട്ട് വരും അതിൻ്റെ പ്രത്യക്ഷമായി നിന്ന് അടയാളെന്ന് പറയുന്ന ജീവിത വിശുദ്ധിയാണ് ജീവിത വിശുദ്ധിയെക്കുറിച്ചൊക്കെ അമ്മ എന്ന് രക്ഷകം പ്രസംഗിക്കാൻ കഴിയാത്ത കാലഘട്ടം ഈ കാലഘട്ടം അങ്ങനെ പ്രസംഗിച്ചാൽ അല്പം മുമ്പേ തന്നെ ഒരാൾ സ്റ്റേറ്റ്സിന് വിളിച്ചിരുന്നു അദ്ദേഹത്തിനോട് ഞാൻ ഒരു മണിക്കൂറിലധികം സംസാരിക്കുകയായിരുന്നു അപ്പോൾ അത് പറഞ്ഞ വിഷയം എന്ന് ജീവിത വിശുദ്ധിയെക്കുറിച്ചോ പ്രായോഗിക ജീവിതത്തെക്കുറിച്ചോ പ്രസംഗിച്ചാൽ നമ്മുടെ ഓൺ ആളുകൾ നമുക്കെതിരാകും നമ്മൾ പറയാൻ പാടില്ല മോഷ്ടിച്ചതാരുള്ള ബാബിലോ ഈ പെൺകെട്ടിയും വെള്ളിക്കട്ടിയും ബാബിലോന്യ മേലങ്ങി മേളിൽ ചുറ്റി ഭക്തിയുടെ പരിവേഷ അടഞ്ഞുകൊണ്ട് ഞായറാഴ്ചയോറും വളരെ ശക്തന്മാരായ ഭക്തന്മാരായി വിരാജിക്കുന്ന ആളുകളാണ് ഇന്നത്തെ കാലത്ത് കൂടുതലുള്ളത് ആഴ്ചയുടെ ആറ് ദിവസങ്ങൾ ഭാവികളായും ഏഴാം ദിവസം വിശുദ്ധന്മാരായും പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ അങ്ങനെയുള്ളവരെയാണ് ഞാന് ദൈവടിസ്ഥാനത്തിൽ സ്നാനപ്പെട്ട ഭാവികൾ എന്ന് പറയുന്നത് എന്നെ ഞാൻ പറയുമ്പോൾ ഞാൻ പറയും കൃപയാലെ രക്ഷപ്പെട്ട ഭാവി മറ്റേ സ്നാനപ്പെട്ട ഭാവികൾ രക്ഷിക്കപ്പെട്ടതല്ല സ്നാനപ്പെട്ടതാണ് പ്രവർത്തന ദിവസം എട്ടാം അധ്യായത്തിനെ കുറിച്ച് വായിക്കുന്നുണ്ട് താൻ മഹതി എന്ന് പറഞ്ഞുകൊണ്ട് പട്ടണത്തിലെ സകലെ ആളുകളെയും ഭ്രമിപ്പിക്കുകയും തന്നെത്താൻ ഭ്രമിക്കുകയും ചെയ്തു പോകുന്ന ഒരു മനുഷ്യൻ ശിമോൻ ഫിലിപ്പോസ് സുവിശേഷം പ്രസംഗിക്കുക അനേകർ വന്ന് സ്നാനപ്പെട്ടു ഈ ഷിമോനും ഈ മന്ത്രവാദിയായ ഷിമോനും വന്ന് ശാനപ്പെട്ടു കുറെ കഴിഞ്ഞപ്പോൾ പത്രോസപ്പോസനും വന്ന് ഈ വിശ്വസിച്ചവരായ ആളുകളുടെ മേൽ കൈവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നത് അയ്യെ ഷിമോനും കണ്ടു അപ്പാമനപ്പം പൈസയൊക്കെ ആയിട്ട് വന്ന് പറഞ്ഞു ഞാനും ആരുടെയെങ്കിലും മേൽ കൈവച്ചാൽ അവർക്ക് ഈ വരം ലഭിക്കേണ്ടത് എനിക്ക് എനിക്കൂടെ ഈ ശക്തി തരണം അവിടെ പത്രോസ് തിരിഞ്ഞിലുള്ള ആത്മാവിനെ ശാസിക്കുകയാണ് സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ പിശാജിന്റെ മകനെ നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നിരൂപിക്കിയാൽ നിന്റെ ദ്രവ്യം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്നാ പത്തു ദിവസം പറയുന്നത് അഞ്ചോ ഇവൻ അല്ല എല്ലാവരും ശ്നപ്പെട്ടപ്പോ ഇവനും ശ്നപ്പെട്ടു എല്ലാവരും ശ്നപ്പെട്ടപ്പോ ഇവനും ശ്നപ്പെട്ട സ്വർഗകാര്യത്തിൽ പോകുന്ന വേദവസ്വച്ച് പറഞ്ഞിട്ടില്ല നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ലെ ഞാൻ ചിന്തിക്കുന്ന പോലെ ഇന്നത്തെ ഏതെങ്കിലും വേർപെട്ട സഭകളായ ഈ പെൻഡോസ്റ്റൽ ബ്രദർ ബാപ്റ്റിസ്റ്റ് സഭകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ട സ്ഥലമല്ല സ്വർഗം സ്വർഗ്ഗം വളരെ വിശാലമാണ് നമ്മളൊക്കെ പറയുമ്പോൾ ഈ സ്വർഗത്തിലേക്കുള്ള ഡയറക്റ്റ് ഈ എൻട്രി എന്ന് പറയുന്നത് അതിന്റെ ഈ ഏജൻസി നമ്മളൊക്കെയാണെന്നാ നമ്മളങ്ങ് ചിന്തിക്കുക സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ ഏജൻസി ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന നമ്മളാണെന്നാ പറയുന്നത് അതായത് നമ്മൾ പറയുന്ന രക്ഷയുടെ പ്രമാണ വാക്യം പറഞ്ഞ ആ പ്രമാണ വാക്യം ഏറ്റു പറഞ്ഞതിലൂടെയാണ് ഈ പാപ ഈ സ്വർഗത്തിലോട്ട് പോകുന്നത് അങ്ങനെയോ റോമൻ കത്തോലിക്ക സഭയുടെ പരമോന്നത നേതാവായിരുന്ന പാപ്പായും പറയുന്നത് അദ്ദേഹം ഈ വൈകാർ ഓഫ് ജീസസ് യേശുവിന്റെ വൈകാറാണ് പ്രതിനിധിയായ പുരുഷ ആണ് അദ്ദേഹമാണ് ഇവിടുന്ന് പാവികൾക്ക് വേണ്ടി അദ്ദേഹം ഒപ്പുരുഷന്മാ നടത്തിയിട്ട് അതായത് പ്രാർത്ഥന നടത്തിയിട്ട് അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ഇതുപോലെയാണോ നമ്മൾ ചെയ്യുന്നത് പാപത്തെക്കുറിച്ച് ആരമേറിയ കുറ്റപോണ്ടാവണം ഞാൻ ഈ നമ്മുടെ ബഹുമാനായ ഇ പി വർഗീസ് സാറിന്റെ പൂർവ്വകാല സ്മരണകൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം പരാമർശമുള്ള ഒരു സംഭവം ഇതിനു മുമ്പ് ഒന്ന പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എന്റെ കേൾവിക്കാര് ഒരു പക്ഷെങ്കിൽ എല്ലാവരും ഇത് ഓർത്തിരിക്കുന്നില്ല ഉണ്ടാവാം ചില പുതിയ കേൾവിക്കാർ കേട്ടില്ലാത്തവരും ഉണ്ടാകും അപ്പോൾ അവർക്ക് പ്രയോജനപ്പെടും ഒന്ന് പറയാം നോർത്ത് പറവുകളിലെ തമിഴ് ഡേവിഡ് എന്ന് പറയുന്ന പ്രശസ്തനായത് ദൈവദാസൻ സൈമൺ സാറിൻ്റെയൊക്കെ കാലഘട്ടങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ദൈവദൂത തുല്യം സുവിശേഷം പ്രസംഗിച്ച അനേക ആയിരങ്ങളുടെ ആത്മരക്ഷയ്ക്ക് നിദാനമായി തീർന്ന ഒരു പ്രശസ്തനായ ദൈവദാസൻ വേർപാട് സഭകളുടെ ജനിതത്തിൽ പേരുള്ള ആളാണ് തമിഴ് ഡേവിഡ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെക്കുറിച്ച് സൈമൺ സാർ പറയുന്നത് ഗബ്രിയേൽ മഹാദൂതൻ സ്റ്റേജിൽ വന്നു നിന്ന് സുവിശേഷം പ്രസംഗിച്ചാൽ അവന്റെ മുഖക്ഷോഭ എങ്ങനെ ഇരിക്കും അതുപോലായിരിക്കും ഇദ്ദേഹം സുവിശേഷം പ്രസംഗിക്കാൻ സ്റ്റേജ് നിൽക്കുമ്പോൾ എന്നാണ് അത്ര ഗംഭീരമായ നിലയിൽ ത്രിപൂർ സുവിശേഷം പ്രസംഗിക്കുന്ന ആളായിരുന്നു തമിഴ് ഡേവിഡ് ഈ തമിഴ് ഡേവിഡ് പറവൂർ എന്ന പ്രശ്നം നോർത്ത് പറവൂർ സ്ഥലത്ത് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒടുവിൽ ഒരു പ്രസംഗത്തിന്റെ ഒടുവിലേക്ക് വന്നിട്ട് ഓട്ടർ ഓഫ് കോൾ കൊടുത്തു അതായത് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ആഗ്രഹമുള്ള ആളുകൾ മുമ്പോട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞ ഓൾട്രോഫ് കോൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുകൊണ്ട് മുൻനിരയിലിരുന്ന ഒരു മനുഷ്യൻ വലിയവായി നിലവിളിക്കുന്നു സൈയാണ് നെടുവേർപ്പെട്ട് നിലവിളിക്കുക തമിഴ് ടൈവിയുടെ അദ്ദേഹത്തിനടുത്തിയൊരു സ്നേഹിത നീ എന്താണ് കരയുന്നത് ചോദിച്ചു ചോദിച്ച പറഞ്ഞു ഞാനേ എന്റെ സഹോ എന്റെ അയൽക്കാരൻ എന്നോട് കുറച്ച് പണം കടം വായിച്ചിരുന്നു എനിക്ക് ആ പണം അദ്ദേഹം പറഞ്ഞ സമയത്ത് തന്നില്ല ഇപ്പോൾ ഒരു പ്രൊസീഡിങ്ങിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾക്ക് വേണ്ടി പോയിരിക്കുകയാണ് ആ എൻ്റെ മഹാബാതകം എന്നോട് ക്ഷമിക്കുമോ അപ്പം ദേവിഡ് ചോദിച്ചു എത്ര രൂപയാണ് പൈസ ഉള്ളത് അദ്ദേഹം പറഞ്ഞു അന്നത്തെ കാലത്തെ പന്ത്രണ്ട് രൂപ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് രൂപ ഇരുപത്തിയെട്ടര ചക്രം ഒരു രൂപയെ അയയ്ക്കുന്ന കാലഘട്ടം അര ചക്രം കൊടുത്താൽ മുക്കാഴ്ച കരി കിട്ടുന്ന കാലഘട്ടം പന്ത്രണ്ട് രൂപ കച്ചവടത്തിന് വേണ്ടി വായിച്ചാണ് അപ്പോൾ തമിഴേട് പറഞ്ഞു പന്ത്രണ്ട് രൂപയിൽ ക്രിസ്തുവില്ല ക്രിസ്തുവിൽ സമാധാനവും സന്തോഷവും പാവമോചനവും പന്ത്രണ്ട് അധികം രൂപയും ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം ആ രാത്രി രക്ഷിക്കപ്പെട്ടു അദ്ദേഹിങ്ങനെ ആളുകളെ തരണം ചെയ്ത് പുറകോട്ട് ചെല്ലുമ്പോൾ പുറകിലത്തെ റോയിൽ നിന്ന് ഒരു മനുഷ്യൻ വലിയവായി നിലവിളിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിത എന്താണെന്ന് നിന്റെ പ്രശ്നം അവൻ പറഞ്ഞു ഞാൻ എൻ്റെ അയൽവാസിയോടെ കുറച്ച് പണം കടം വാങ്ങിച്ചിരുന്നു കൊടുക്കുവാൻ എനിക്ക് നിർവാഹമില്ലാതെയായി കേസ് ആയിരിക്കുകയാണ് പറഞ്ഞ പോലെ തക്ക സമയത്ത് ആ പണം കൊടുക്കാൻ കഴിയാതെ പോയത് എൻ്റെ അവിശ്വസയാണ് ദൈവം എന്നോട് ക്ഷമിക്കുമോ അദ്ദേഹം ചോദിച്ചു എത്ര രൂപയോടെ പന്ത്രണ്ട് രൂപ അപ്പോൾ ഈ മുമ്പിൽ നിന്ന് കരഞ്ഞവനോടായി കാശ് വാങ്ങിച്ചേക്കുന്നത് പറഞ്ഞു പന്ത്രണ്ട് രൂപയിൽ ക്രിസ്തുവില്ല ക്രിസ്തുവിൽ പാപമോചനവും സമാധാനവും സന്തോഷവും പന്ത്രണ്ട് രൂപയിലും അധികവും എന്ന് പറഞ്ഞു അവർ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടു പിൽക്കാലത്ത് വേർപാട് സഭകളുടെ ചരിത്രത്തിൽ തൃശൂർ കുന്നംകുളം പറവൂർ അങ്കമാലി പ്രദേശങ്ങളിൽ കർത്താവിന് വേണ്ടി അത്യന്തം പ്രയോജനപ്പെട്ട രണ്ട് ദേവദാസന്മാരായി സഭാ ചരിത്രത്തിൽ മാറ്റപ്പെട്ട ആളുകളായിരുന്നു ഈ പണം കടം കൊടുത്തയാളും പണം കടം വാങ്ങിച്ചയാളും യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് ദൈവാത്മശക്തിയോട് സുഭിക്ഷിതത്തിന്റെ സാക്ഷ്യം പറയാൻ ഇറങ്ങിപ്പുറപ്പെട്ട ആളുകളാണ് ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിലെ ഏറ്റവും വലിയ അപകടം നെയ്യപ്പവിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സഭകളെല്ലാം എല്ലാ സഭകളും ഏതെങ്കിലും പ്രത്യേക സഭയെക്കുറിച്ച് പറഞ്ഞ കല്ലേ എല്ലാ സഭകളും കാര്യം ഈ നെയ്യപ്പം എന്ന് പറയുന്നത് നമുക്കറിയാവല്ലോ മണ്ണ് നമ്മുടെ അമ്മമാർ നല്ല നാടൻ കുത്തരി തലേദിവസം തന്നെ കുതിക്കാൻ വെള്ളത്തിനകത്തിട്ട് നല്ല തവഴുള്ള കുത്തരി വെള്ളത്തിലിട്ട് അത് രാത്രി മുഴുവൻ അവിടെ കിടന്ന് കുതിർന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അത് അരകല്ലിൽ വെച്ച് അന്നത്തെ അമ്മിക്കല്ലുകൊണ്ട് നല്ല ഭംഗിയായിട്ട് അരച്ച് അന്നത്തെ കാലത്ത് നമ്മളെ വീട്ടിൽ കറവേ ഉള്ള പക്ഷുക്കളുടെ തൈര് ഉറയൊഴിച്ച് അതിൽ നിന്ന് കടഞ്ഞെടുത്ത വെണ്ണയിൽ നെയ്യിൽ ആണ് ഈ അപ്പം ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത് നല്ല ടേസ്റ്റാണ് സാധനം സോഫ്റ്റാ കഴിക്കാനും നെയ്യപ്പം നമ്മൾ അപൂർ എല്ലാ വീട്ടിലും എല്ലാം എന്നും നെയ്യപ്പം കഴിക്കാൻ അപൂർവമായിട്ടൊക്കെ നമ്മുടെ അമ്മമാർ ഉണ്ടാക്കി തരുന്ന സാധനമായിരുന്നു നെയ്യപ്പം ആ സാധനം ഇപ്പോഴും നമ്മുടെ ഇവിടുത്തെ ഹോട്ടലുകളുടെ ഒക്കെ കണ്ണാടി ചില്ലിനെ ഞാൻ കണ്ടുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ ചില ചിന്ന കടകളുടെ ഈ ചില്ലിനകത്തൂടെ ഈ നെയ്യപ്പം പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാണാം അതിൻ്റെ പേര് നെയ്യപ്പം തന്നെയാണ് പഴയ നെയ്യപ്പത്തിൻ്റെ അതേ ഷെയ്പ്പ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുമ്പോൾ അതും പൊള്ളി വീർത്തിരിക്കുകയാണ് അത് അത് നമുക്ക് കഴിഞ്ഞാൽ പഴയ കാലത്തെ നെയ്യപ്പോ ഈ നെയ്യപ്പോ നമ്മളുടെ വ്യത്യാസം ചോദിച്ചാൽ പഴയ കാലത്തെ നെയ്യപ്പെടുത്തു കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റാണ് അത് വളരെ മാർദ്ദവുമാണ് അത് കഴിച്ചാൽ നല്ല രുചിയാണ് നെയ്യുടെ രുചിയാണ് അതിനെ മുമ്പോട്ട് നിൽക്കുന്നത് അത് കഴിച്ച ആർക്കും മടുപ്പ് തോന്നുകയില്ല പക്ഷേ ഇപ്പോഴത്തെ നെയ്യപ്പെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ ഷീറ്റ് കടിക്കുന്ന പോലെ ഇരിക്കും അതിനെ മാർദ്ദവത്വമില്ല അത് വളരെ കട്ടിയാണ് മാത്രമല്ല ഒരു പ്രത്യേകിച്ച് ടേസ്റ്റുമില്ല നമ്മുടെ ഈ അണ കഴിക്കും ഇത് ഇത് ചവച്ചു കഴിഞ്ഞാൽ കാരണം ഇത് പാമ്പൂലിനകത്ത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പെട്രോ കെമിക്കലിനുണ്ടാക്കുന്ന മറ്റേ ഒറിജിനൽ നെയ്ക്കകത്ത് ഉണ്ടാക്കുന്ന അന്നത്തെ സാധനം പറഞ്ഞാൽ അരകല്ല കൊണ്ട് അരച്ച് അമ്മമാർ കഷ്ടപ്പെട്ട് ഉരുട്ടിയെടുത്ത മാവ് കൊണ്ടാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കിയത് ഇന്നത്തെ മിക്സിക്കത്ത് അരയ്ക്കുന്ന ഒരുപാട് വ്യത്യാസമുണ്ട് ഇതുപോലെ ഈ കാലത്തെ രക്ഷയും പഴയകാല രക്ഷയും പറയുന്നത് പഴയകാല ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിന്റെ സുവിശേഷം ദൈവത്തിന്റെ ദാസന്മാരുടെ അദനങ്ങൾ കൂടെ പരിശുദ്ധാത്മ ശക്തിയാൽ ദൈവം സംസാരിക്കുമ്പോൾ ആ സുവിശേഷത്തിന്റെ സത്യവചനം കേട്ടെന്ന പാപികളുടെ ഹൃദയാന്തര ഭാഗത്ത് യഥാർത്ഥമായി ഇന്ന് മാനസാന്തരം ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവായി ദൈവം പുറത്തു നിന്നുകൊണ്ട് പറയൂ സ്നേഹിത നീ പാപിയാണ് നിനമയുള്ള ശിക്ഷ നിത്യനരകമാണ് ഒരിക്കലും ഒഴിഞ്ഞു പോകാൻ കഴിയാത്ത ഭയാനകമായൊരു നരക ശിക്ഷാവധി നിനക്കുണ്ട് ദൈവം നിന്നെ ന്യായം വിധിക്കുന്ന നാളിൽ നീ എന്തു ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് അത്യാഘാതമായി എന്ന പാപബോധമുണ്ടായിട്ട് അവൻ അലമുറയിട്ട് നിലവിളിച്ചുകൊണ്ട് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിരുന്നു അവൻ്റെ സ്വഭാവത്തിന് രൂപാന്തരമുണ്ടായിട്ട് അവൻ ഏറ്റവും ഏറ്റവും ഉപദ്രവകാരിയായവൻ ദൈവത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വ്യക്തിയായി മാറും ഇതാ അന്നത്തെ രക്ഷ ഇന്നത്തെ രക്ഷ എന്ന് ഈ പാമോയിൽ രക്ഷയാണ് പാപബോധം ഉണ്ടാകത്തക്ക നിലയിൽ സുവിശേഷം കരയറ്റ് പറയാൻ തൻ്റെ ഇടമുള്ള ശുശ്രൂഷകന്മാർ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ് ദൈവജനത്തിന്റെ മധ്യത്തിൽ ശുശ്രൂഷയുന്ന സുസൂഷകന്മാരും നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയല്ലാതെ പാപബോധം ജനത്തിന് ആഴമായി ഉണ്ടാകത്തക്ക നിലയിലുള്ള ഒരു വിഷയവും സംസാരിക്കാറില്ല സംസാരിക്കുന്നുണ്ടെങ്കിൽ അവനെ വധശിക്ഷയ്ക്ക് വിധേയപ്പെടുത്തുകയും ചെയ്യും വിശുദ്ധ തിരുവിടുത്തലെ ഏറ്റവും ഉത്കൃഷ്ടമായിരിക്കുന്ന പ്രഭാഷത്തിന്റെ ഉദാത്തമായ ദൃഷ്ടാന്തമാണ് യോഹന്നാൻ സ്നാപകൻ ഹേരോദാവ് തന്റെ സഹോദരനായി ഫിലിപ്പോസിന്റെ ഭാര്യയെ അപഹരിച്ച് മ്ലേച്ഛമായ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്റെ ബർത്ത്ഡേ ദിവസം അവന്റെ മകള് അവന്റെ മുമ്പാകെ വന്ന് ഒരു നൃത്തം ചെയ്തു ആ നൃത്തത്തിൽ ആകർഷകനായി ചേർന്ന രാജാവ് പറഞ്ഞു നീ എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളണം ഞാൻ നിനക്ക് തരാം അങ്ങനെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ നാം വായിക്കുന്ന ഹേരോദ്യ അവളെ വാങ്ങുവാന് ഉത്സാഹിപ്പിച്ചത് ദേശത്തിന്റെ പകുതിയല്ല ദേശത്തിന്റെ പകുതി വേണമെങ്കിലും തരാമെന്നാ പറഞ്ഞു സ്വർണമോ വെള്ളിയോ പണമോ ചക്രമോ ദേശത്തിന്റെ പകുതിയോ എന്ത് വേണമെങ്കിലും കൊടുക്കാം എന്ന് ഹേരോദാവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹേരോദിക്ക് ആവശ്യം അതല്ല അവക്ക് ഇന്ദ്രിയ സുഖത്തിന് ആധാരമായിരിക്കുന്ന ഈ മനുഷ്യനുമായിട്ടുള്ള ബന്ധമാണ് ആവശ്യം അതുകൊണ്ട് അവൾ പറഞ്ഞു നമുക്ക് നീ പോയി നീയണം രാജാവിനോട് പറയണം എനിക്ക് വേണുന്നത് യോഹന്നാൻ സ്നാപകന്റെ ശിരസാണ് എന്തിനായി യോഗനായകന്റെ ശിരസ് എടുത്ത് പറയാൻ കാര്യം യോഗനായ ശ്രാപകരെ വിളിച്ച് അവരെ ഹേരോദാമെടുക്കൽ എപ്പോൾ വന്നാലും പാപബോധം ഉണ്ടാകത്തക്ക നിലയിൽ ഉള്ള സന്ദേശങ്ങൾ മാത്രമേ അവൻ പറയുകയുള്ളൂ അന്നത്തെ പ്രത്യേകമായ മീറ്റിങ്ങിലും അതായത് ഈ ഈ പിറന്നാളാഘോഷം പൊടിപൂരം ഗംഗേമം മുന്നേറുന്ന ഈ സമയത്ത് നടന്ന ആ മീറ്റിംഗിലും പ്രഭാഷകനെ വിളിക്കപ്പെട്ടിരിക്കുന്ന യോഗനായ ശാപകനെയാണ് അപ്പൊ യോഗന്യാകനും വന്ന് അവനോട് നന്നായി സുശേഷ ദൈവോധനം പറഞ്ഞു പറഞ്ഞ ശേഷം പറഞ്ഞു നീ എന്നെ വിളിച്ചു വരുത്തി ഈ ശുശ്രൂഷ ഇങ്ങനെ ചെയ്യിക്കുന്നത് വളരെ സന്തോഷമാണ് പക്ഷേ ഒരു കാര്യം നിന്റെ സഹോദരന്റെ ഭാര്യയായ ഹേരോതിയെ നീ വെച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് യോഗ്യമല്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴാണ് അവൾ പറഞ്ഞത് പാരിതോഷികമായി മഹാരാജാവ് പറഞ്ഞ സാരവത്തിൽ വസ്തുവകളോ സമ്പാദ്യങ്ങളോ പൊന്നോ വെള്ളിയോ പിച്ചളയോ മറ്റു യാതൊന്നും വേണ്ട യാതൊരു സാധനവും വേണ്ട വേണമെന്ന് അറിയറിയാവോ പാപത്തിന്റെ പാപത്തിന്റെ കാഠിനെ നിരന്തരമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുറന്നാൽ പാപം എന്ന് വിളിച്ചു പറയുന്ന ഈ യോഗന്നാൻ സ്നാഭകന്റെ തല മാത്രം മതി എന്ന് പറഞ്ഞു ഉടൻ തന്നെ പടയാളികളെ വിട്ട് കാരാഗ്രഹത്തിൽ നിന്ന് യോഗന്നാൻ സ്നാബുകന്റെ തല യോഗ തല ഛേദിച്ച് ഒരു തളിയിൽ ആക്കി ഹേരോദാവിനെ സമ്മാനിച്ചു ഞാനിങ്ങനെ ചിന്തിക്കുക ആ തളിയിൽ ഇരിക്കുന്ന യോഗന്നായകന്റെ ചേതനയേറ്റ തല മൂകമെങ്കിലും വാജാലമായി ഹേരോദാവിന്റെ മുഖത്ത് നോക്കി അവസാനമായി പറഞ്ഞു കാണും താലത്തിലേക്കുന്ന ഈ തല മാത്രമായി നിന്നോട് പറയുന്നു ഹേരോതിയെ വെച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് യോഗ്യമല്ല ഇതായിരുന്നു യോഗനാശ്വാമ ഏലിയാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ആഹാവിന്റെയും അവന്റെ ദുഷ്ടിയായ ഭാര്യ ഇസഫിയലിന്റെയും മുഖം ആദരിക്കാതെ ജനത്തെ പാപത്തിലേക്ക് നയിക്കുന്ന കഠിനന്മാരായിരുന്ന ആഹാബ് ഗ്രഹത്തിന്റെ കഠിനമായ പാപത്തെ അവന്റെ സിംഹാസന് മുമ്പാകെ പോയി വിളിച്ച് അവനെ ഓർപ്പിച്ചുളർത്തുക എന്നുള്ളതായിരുന്നു ആരാമന്റെ സിംഹാസന മുമ്പാകെ വന്നേക്കുന്ന ഏലിയാവിനെ കണ്ടിട്ട് ആഹാബ് ചോദിച്ചു ഇസ്രായേലിനെ കാഷ്ടപ്പെടുന്നവൻ നീയോ അവൻ പറഞ്ഞ മറുപടി ഞാനല്ല നീയും നിന്റെ പിതൃഭവനവും അത്ര ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും ഭാഷന്മാരോ ഉദ്ദേശിമാരോ ഇങ്ങനെ പറയുമോ അമേരിക്കയിൽ നിന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന സഹോദന്മാരുടെ ഡോളറും ഗൾഫിലെ സഭകളിൽ നിന്ന് പ്രതിമാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസയും സഹായവും നിന്നുപോകുമോ എന്ന് ഭയപ്പെട്ട് ഈവകാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു അക്ഷരവും പറയാതെ വെളിഞ്ചേമ്പിന്റെ പുറത്ത് മഴവെള്ളം വീഴുമ്പോൾ ഉരുണ്ടുപോകുന്നുള്ള നിലയിൽ പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല ആരും ആരെയും വിമർശിക്കുകയില്ല ആരും അടിച്ചമർത്തുകയില്ല ആരും ഉപദ്രവിക്കുകയില്ല ആരും ഓഖ്യാനിക്കുകയില്ല ആരും പരിഹാസ വിഷയമാക്കുകയില്ല ആരും തേജോപതം ചെയ്യുകയില്ല എന്ന് മാത്രമല്ല ഈ പറയപ്പെട്ട പാപങ്ങളിലൊക്കെ ഇൻവോൾവ് ആക്കുന്ന ആൾക്കാരും നമുക്ക് സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ വല്ലതും തരികയും ചെയ്യും എന്നാൽ ദൈവൻ പറഞ്ഞാൽ ഞാൻ തന്നെ ന്യായം വിധിക്കുന്ന നാളിൽ നീ നിവർന്നു നിൽക്കുമോ നിന്റെ വലം കൈ ബലപ്പെട്ടിരിക്കുമോ അപ്പോൾ യോഗനാൻ ശ്രാവകന്റെ സുശ്രൂഷ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ശക്തിയിലുള്ള സൂക്ഷിയായിരുന്നു യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ പരിശുദ്ധാത്മ ശക്തിയിലുള്ള സൂക്ഷിയായിരുന്നു ഏലിയാവിന്റെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലുള്ള സൂക്ഷിയായിരുന്നു ഞാനിത് പറയുമ്പോൾ പല ആൾക്കാരും ചിന്തിക്കും ഞാൻ ഈ നമ്മുടെ സമൂഹത്തിനൊക്കെ എതിരായിട്ട് ഞാൻ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് നല്ല പറയുന്നത് ഞാൻ ദൈവത്തിനാണ് പറയുന്നത് ദൈവ രക്ഷിക്കപ്പെട്ടു അത് പറയുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ പരിശുദ്ധാത്മാവിന്റെ തള്ളലില്ലാതെ കേവലം കുറേ കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് പറയുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പടച്ചു വിടപ്പെടുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് സ്നാനപ്പെട്ട ഭാവികളായിരിക്കും രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിരിക്കില്ല അറിയാമോ മാനസാന്തരത്തിന്റെ സുവിശേഷ സന്ദേശത്തോടെ വീണ്ടും ജനനത്തിന്റെ പ്രക്രിയ അരങ്ങേറുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് അല്ലാത്ത വെള്ളത്തെയും പിടിച്ച് തെളിയിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിനകത്ത് സ്നാനപ്പെടുത്തി നനഞ്ഞ ഭാവിയെ കുതിർന്ന ഭാവിയെയാക്കി കൊണ്ടു പ്രിറ്റൻഡിങ് ബിലീവറായി പ്രോസസിംഗ് ബിലീവറായി സഭയിലെടുത്തിരിക്കുക മിക്കവാറുള്ള എല്ലാ സ്ഥലങ്ങളിലും എന്നിട്ട് പറയുന്നറിയാവോ ഞങ്ങളുടെ കർത്താവിന്റെ ആൾക്കാരാ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയ ബഹളം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ അൺപാർലമെന്ററി അഡ്രസ്സിങ് ഞാൻ വരുന്നത് എന്തുകൊണ്ടാണ് സഹിഷ്ണുതയില്ലാത്ത ഉണ്ടാകുന്നത് ആശയപരമായി നമുക്കൊക്കെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട് ആശയപരമായി എനിക്ക് പെൻഡകോർസവന്മാരുടെ ചില ഉപദേശ വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് എൻ്റെ വിഷയത്തോട് അവർക്കും വ്യത്യാസമുണ്ട് പക്ഷേ ഒരു സത്യം ഞാൻ പറയാം ആ സഹോദരന്മാർ നല്ലൊരു പങ്കാൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സോഹന്മാരാണ് ഇന്നും എന്നെ വിളിച്ചിരുന്നു രണ്ട് സോഹന്മാരെ ബാംഗ്ലൂരിൽ നിന്ന് എ ജിയുടെ ഒരു ശുശ്രൂഷൻ എന്നെ വിളിച്ചു ദേവദാസിനെ വലിയ ചാട്ടോ മറച്ചിലോ ബഹുളോ ഒന്നുമില്ലാതെ നന്നായി ദൈവോചനം കൈയ്യാനും ചെയ്യുന്ന അങ്ങയുടെ ശുശ്രൂഷ എനിക്ക് ഏറ്റവും അനുഗ്രഹമാണെന്ന് പറഞ്ഞു ഞാൻ കർത്താവിൽ സന്തോഷിക്കുകയും ദൈവത്തെ ബഹുദ്ധപ്പെടുത്തുകയും ചെയ്തു കാരണം അറിയാമോ ഞാന് പറയുന്ന കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് പറയെങ്കിലും ഞാൻ അവരെ കണ്ടം ചെയ്യാറില്ല വേദപോഷം പറയുന്നത് സഹോദരനെ പാലിക്കുന്ന ഒരു കൊലപാതകനായിരുന്നു യാതൊരു കുലപാതകങ്ങളിലും നിധജീവൻ വസിക്കുന്നില്ല എന്നാണ് ആശയവൈരുദ്ധ്യങ്ങളെ ആശയങ്ങൾ കൊണ്ട് സ്നേഹബുദ്ധിയാ കണ്ണിക്കണം ലേൺ ടു ഡിസഗ്രി അഗ്രി എഗ്രി ടു ഡിസഗ്രി ഇൻ ക്രിസ്ത്യൻ ലാവു ക്രിസ്തീയ സ്നേഹത്തിൽ വിയോജിപ്പ് പ്രകടമാക്കുവാൻ പഠിക്കണം അതാണ് ക്രിസ്തീയത ആശയ സംവാദം ദൈവ സ്നേഹത്തിലായിരിക്കണം അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കുമുണ്ട് അപ്പൊ തന്നെ അടിസ്ഥാന പ്രമാണത്തിൽ രക്ഷിക്കപ്പെട്ടവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ് ഏതെങ്കിലും ലോക്കൽ സഭയുടെ പേരിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗം ഒരു ഭാവി വിശ്വാസിയെ സ്വീകരിക്കുന്നത് അല്ലേ അല്ല ദൈവത്തിനായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട് വീണ്ടും ജന്മം പ്രാപിച്ച് ദിവ്യ സ്വഭാവത്തിന് അന്വൂപരായിത്തീരുന്ന ദൈവമക്കളെയാണ് വിശുദ്ധ വേദപുസ്തകം രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു അത് നമ്മൾ കാണപ്പെടുന്ന സഭയൊന്നും അല്ല ഈ നാല് മൂന്ന് ഏഴ് പേരുള്ള വേർപാടുകാരോ പെന്തുക്കോസുകാരോ അല്ല തന്റെ ശരീരമായ സഭ സാർവത്രിക സഭ ആ സഭയോടാണ് കർത്താവ് ചേർക്കുന്നത് ചേർക്കുന്ന ആരെയാണ് രക്ഷിക്കപ്പെടുന്നവരെയാണ് എന്താണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴമേറിയ കുറ്റബോധം പാപബോധം ഉണ്ടായിട്ട് അലമുറയിട്ട് മാനസാന്തരപ്പെട്ട് നിലവിളിച്ച് കർത്താവെ എനിക്ക് തന്നെ ആവശ്യമാണ് നീയലാദനെ രക്ഷിക്കുവാൻ ആരുമില്ല എന്ന ദൈവസേനയെ സമ്മതിച്ച് കർത്താവിലേക്ക് വന്ന് അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു ദൈവവേദനാണ് ഒരു പാവിയാണ് രക്ഷിക്കപ്പെടുന്നത് രക്ഷിക്കപ്പെടുമ്പോൾ അവൻ ദൈവലായിത്തിരുന്നു ദൈവലായി തരുന്നാൽ അവൻ രൂപാന്തരമുണ്ടാകുന്നു അവന്റെ സ്വഭാവത്തിനും അവന്റെ സാമീപ്യത്തിനും സമീപനത്തിനും അവന്റെ മറ്റുള്ളവരുള്ള പരിഗണനകൾക്കുമെല്ലാം ദൈവ സ്വഭാവം ഉണ്ടാകുന്നു അങ്ങനെയാണ് ഞാൻ ദൈവത്തിൽ ഇത് പഠിച്ചിട്ടുള്ളത് അല്ലാത്ത ലക്ഷ്യം എനിക്കറിയാൻ പെയ്യൻ ദ ഈസ് ആക്ച്വലി ബിലീവർ ആൻഡ് ബിലീവർ യഥാർത്ഥ വിശ്വാസിയും വിശ്വാസി എന്ന് അനുമാനിക്കുന്ന ആളുകളും തമ്മിലുള്ള പ്രശ്നമാണ് വാസ്തവത്തിലുള്ള പ്രയാസം യഥാർത്ഥ വിശ്വാസികളുള്ളവനാണ് യഥാർത്ഥ വിശ്വാസി കർത്താവ് ഹൃദയത്തിൽ വസിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി ശരിയായ മാനസാതുള്ളവനാണ് യഥാർത്ഥ വിശ്വാസി രൂപാന്തരപ്പെടേണ്ടവരാണ് യഥാർത്ഥ വിശ്വാസി പുതിയ വിഷനുള്ളവനാണ് യഥാർത്ഥ വിശ്വാസി പരിശുദ്ധാത്മ ശക്തി ഉള്ളവനാണ് നിങ്ങൾക്കറിയാവോ പുഞ്ഞമണ്ണിൽ മാമൻ ഉപദേശിക്കുമ്പോൾ ഒരാളുണ്ടായിരുന്നു നമ്മുടെ പദ്ധതി കേരളത്തിൽ ജീവിച്ച ദൈവവേദല അതേ ഒരു മാർത്തമാക്കന്നെയായിരുന്നു പുഞ്ഞമണ്ണിൽ മാമനുപദേശി ജീവിച്ച കാലഘട്ടങ്ങളിലാണ് അന്നത്തെ കാലത്തെ കേരളത്തിലെ വലിയ ഉണർവ് യോഗങ്ങൾ നടന്ന കാലഘട്ടം അതേ വളരെ ദൈവാത്മശക്തിയുള്ള ഉള്ള മനുഷ്യായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ എന്റെ പിതാവ് പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളാണ് പല കഥകളും കേട്ടിട്ടുണ്ട് അതിൽ ഒരു ഒന്നു കഥ പറയാം അദ്ദേഹം ഒരിക്കലെ തൻ്റെ വായ പൊളിച്ച് ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുന്ന മനുഷ്യായിരുന്നു ഇന്നുകൊണ്ട് അങ്ങനെയുള്ള ദൈവദാസന്മാർ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ എന്റെ അനുഭവകഥകൾ എഴുതിക്കൊണ്ടിരിക്കുക കൈവയ്യാതുകൊണ്ട് വളരെ പതുക്കുകയായിരുന്നു പെട്ടെന്ന് അഞ്ചാറ് മാസം കൊണ്ട് തീർക്കുമോ എന്ന് തന്നോട് ചോദിച്ചിരിക്കുകയല്ല കാര്യം എനിക്ക് ഒരു ദിവസം ഒരു മണിക്കൂറിക്കുള്ളിൽ എഴുതാൻ പറ്റുകയില്ല പെട്ടെന്ന് വേദന കാരണം അപ്പോ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥലത്ത് ശക്തമായ ഒരു സുവിശേഷ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നാല് ദിവസങ്ങളിലും ശക്തിയേറിയ ഉണർവ് പ്രസംഗങ്ങളാണ് അന്ന് ഉണ്ടായ അന്ന് കൺവെൻഷൻ വേദികളിൽ പാട് പാടി വന്ന പാടിനാണ് തീ കത്തിക്കുക എന്നിൽ തീ കത്തിക്കുക ദൈവത്തിൻ്റെ ആത്മാവെ തീ കത്തിക്കുക എന്നുള്ള ഉണർവ് ഗാനം ആ ഉണർവ് ഗാനം ഇങ്ങനെ പാടുന്ന സമയത്ത് ഒരു ദിവസം ഈ പുഞ്ചവണ്ണൽ മാമനുപദേശി ഇവിടുന്ന് പ്രഖ്യാനം കുഴിക്കാല വഴി അടുക്ക് യാത്ര ചെയ്യുക അടുവക്ക് യാത്ര ചെയ്യുമ്പോൾ കുഴിക്കാല പ്രദേശങ്ങളിൽ കുറേ പാവപ്പെട്ട ആളുകൾ കുടിലുകൾ വെച്ചിങ്ങനെ അടുപ്പ് അടുപ്പിച്ച് അടുപ്പിച്ച് താമസം ഇടുന്നു അപ്പം ഇദ്ദേഹത്തിന് താടിയുള്ള മനുഷ്യനാണ് താടി വീശ് ഇങ്ങനെ താഴോട്ട് വളർന്ന ഒരു മനുഷ്യനാണ് തോളയിൽ ഒരു സഞ്ചയുണ്ട് സഞ്ചീൻ്റെ പഴഞ്ചം ബൈബിളും ഉണ്ട് അദ്ദേഹം ഈ ബൈബിളും കൊണ്ട് അടുവിനേക്കൊരു ശുശ്രൂഷയ്ക്ക് പോകുക പോസമയത്ത് ഈ പിള്ളേർ സെറ്റെല്ലാം കൂടെ അദ്ദേഹത്തെ കളിയാക്കി തീ കത്തിക്കുക തീ കത്തിക്ക മാമന്റെ താടിയിൽ തീ കത്തിക്കുക എന്ന് പറഞ്ഞ് പാടി അത് ഒരു പ്രാവശ്യം പാടുക പല പ്രാവശ്യം പാടി ഈ ഉപദേവദാസന പുറകെ നടന്ന് അദ്ദേഹത്തെ പരിഹസിച്ചു അദ്ദേഹം പറ തിരിഞ്ഞെന്ന് പറഞ്ഞു സന്ധ്യയ്ക്ക് മുമ്പേ കത്തിക്കോളും കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞു അങ്ങ് പോയി ഇദ്ദേഹം അടൂര് ചെന്നു അവിടെ പകല് ഏതോ ശുശ്രൂഷ ചെയ്തു ശുശ്രൂഷ ചെയ്ത് മടങ്ങി വരുന്ന സമയത്ത് ഈ സ്ഥലത്ത് അതായത് കുഞ്ഞുങ്ങളെ പരിഹസിച്ച സ്ഥലത്ത് ഈ വെറും പിള്ളേരല്ല ഒരേ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് ആളുകൾ കൂട്ടം കൂടി നിൽക്കുക മാമന ഉദ്ദേശി മടങ്ങി വരുന്ന കാണാൻ അപ്പോൾ അതേ മടങ്ങി വരുന്നു അപ്പൊ ഓടിച്ചെന്നു ഓടിച്ചെന്ന് ചില ആളുകൾ കാൽക്കൽ വീണ്ടു പറഞ്ഞു ദൈവദാസനെ ഒരു കാര്യം ചെയ്യണേ എന്ത് ചെയ്യണം ഇങ്ങനെ ആ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഇരുപത്തിരണ്ട് കുടലുകളങ്ങ് കത്തി ഇരുപത്തിരണ്ട് കുടിലിളങ്ങ് കത്തി എന്തുവാ പാടിയെ തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക മാമന്റെ താടിയിൽ തീ കത്തിക്കാരെയാ പരിഹസിച്ചേ ഇതൊരു സംഭവം മറ്റൊരു സംഭവം അദ്ദേഹത്തെ ഞാൻ വായിച്ചത് ഇതേ ഒരു സ്ഥലത്ത് സുഭിഷയുടെ ആളുകൾ രാത്രിയോ അന്നത്തെ കാലത്ത് രാത്രിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റായിട്ടാണ് തുടങ്ങി ഇന്നേ പോലെ കൃത്യം അഞ്ചര മണിക്ക് ഗാന ഗാനസന്ധിയെ തുടങ്ങി വലിയ തമ്പുരവും വീണയും കിണരും ഒക്കെ മീട്ടിയുള്ള പാട്ടും സംഗീതജ്ഞന്മാരുടെ കലാവേദി വേദിയും നാടകവേദിയും എല്ലാം തുടങ്ങിയുള്ള പരിപാടികളല്ല അന്നത്തെ കാലത്ത് യോഗം കൃഷിയിടങ്ങളിൽ നിന്നൊക്കെ പകലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ആളുകളെ താമസിച്ചുവരും ഒരു എട്ട് മണി എട്ടരയൊക്കെ ആകും വൈദ്യുതൂക്ഷം പതിനൊന്ന് മണി പതിനൊന്നര വരെ നീളും അങ്ങനെ വരുമ്പോൾ രണ്ട് കമിതാക്കളായ ആളുകൾ ഈ യോഗ യോഗസ്ഥലത്ത് സുവിശേഷം കേൾക്കാൻ എന്നുള്ള ഭാവേന വരികയും മാമൻ അതിശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പ്രോജ്വലമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഈ കമിതാവ് അദ്ദേഹത്തിന്റെ പ്രണയിനിക്ക് കാണിച്ചു ഇങ്ങനെ ഇത് മാമനുപദേശിച്ച് ഈ സ്റ്റേജ് ഒറ്റ ഒറ്റകോണ്ടതി കണ്ടു ഇവരും കൂടി എഴുന്നേരം പോയി എഴുന്നേറ്റ് പോകുന്നത് കണ്ടു ഈ മാമൻ അവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു ഇനിയും ആ കണ്ണ് ഒരു നാളും കാണാതെ പോകട്ടെ എന്ന് പറഞ്ഞു കേട്ട ജനമെല്ലാം ചിന്തിച്ചതെന്നറിയാവോ പ്രസംഗത്തിന്റെ ഭാഗമാണ് ഇനി ആ കണ്ണ് ഒരു കാലത്തും കാഴ്ചയില്ലാതെ പോകട്ടെ എന്ന് പറഞ്ഞു കേട്ട ജനമെല്ലാം ചിന്തിച്ചത് പ്രസംഗത്തിന്റെ ഭാഗമായി പറഞ്ഞു എന്നാ അതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല എന്താ സംഭവിച്ചറിയാവോ ഈ കമിതാക്കൾ യോഗസ്ഥലത്ത് നിന്ന് അവർ യാത്ര ചെയ്ത് ഒരു ഒഴിഞ്ഞ വീട് കുറേ ദൂരമുള്ള സ്ഥലത്ത് അവർ പോയത് ഈ പാപ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ചെന്നു പിൻവാതിൽ കൂടെ അവർ പ്രവേശിക്കുമ്പോൾ അന്നത്തെ കാലത്ത് വിറക് പിറകുവെക്കാൻ വേണ്ടി പുക പുക കൊണ്ട് വിറക് ഉണങ്ങാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ചേര ചേരെ അലകുകൊണ്ട് കമുകന്റെ അലകുകൊണ്ട് ഉണ്ടാക്കുന്ന ചേര കെട്ടി തൂങ്ങിക്കിടന്നിരുന്നു കേറി അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് മുമ്പോട്ട് തളിയുന്ന ഒരു അലഗ് ഇവന്റെ ഏത് കണ്ണാണ് ആ സ്ത്രീയെ ഇവൻ ആംഗ്യം കാണിച്ച് ആ കണ്ണിന്റെ അകത്തോട് തുളച്ച് കയറി വലിയ നിലവിളി കേട്ട് ആളിൽ ചെല്ലുമ്പോൾ ഇവന്റെ കണ്ണിന്റെ അകത്തൂടെ അലഗ് തുളച്ച് കയറി ഇവൻ പ്രാണവേദനയായി നിലവിളിക്കുകയാണ് ഇത് സംഭവിച്ച കാര്യ അല്ല ഞാൻ കെട്ടുകഥ ഉണ്ടാക്കിയ കാര്യമല്ല മാമനവേഷിയുടെ ജീവിതചരിത്ര അറിയാവുന്ന ആളിലുണ്ടെങ്കിൽ ചോദിച്ച് ഓർമ്മയുള്ളവരുടെ ചോദിച്ച് മനസ്സിലാക്കോണം എന്താ ഇദ്ദേഹം പറഞ്ഞേ ആ കണ്ണ് ഇനി ഒരിക്കലും കാണാതെ പോകട്ടെ അങ്ങനെ പറഞ്ഞ പറഞ്ഞ പോലെ സംഭവിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു അവർ പറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ് അപ്പോൾ ഏരിയാവോ യോഗ സ്നാപകനോ കർത്താവായ യേശുവോ അപ്പോസലായി ബൗലോസോ പുഞ്ചമണ്ണൽ മാമനോ ഒക്കെ പറഞ്ഞത് ഏതാത്മാവിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് ആ സത്യസുവിശേഷം കേട്ട ആളുകൾ അത് ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് ആഴത്തിലിറങ്ങിട്ട് അത് അവരുടെ ഹൃദയത്തിൽ ആഴമായി മുളച്ചിട്ട് അവർ വീണ്ടും ചെന്നം പ്രാപിച്ച് ദൈവമക്കളായി തീർന്നു ഇന്നുള്ളത് അധികവും രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കുറ്റിയിൽ മുളച്ചു വന്ന പ്രാകൃത സ്വഭാവമുള്ള സ്നാനപ്പെട്ട ഭാവികളാണ് ഇത് പറയുമ്പോഴാണ് എന്നോട് തുള്ളവരുണ്ടാകുന്നത് സ്നാനപ്പെട്ട പ്രാകൃത സ്വഭാവമുള്ള ഈ രക്ഷിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ടവരെ കുറ്റിയിൽ മുളച്ച് സ്നാനപ്പെട്ട പ്രാകൃത സ്വഭാവമുള്ള ഭാവികളായി അപ്പോ മുറിച്ച് നിന്ന് കഴിയുന്ന ആളുകളുടെ സ്വഭാവങ്ങളാണ് ഈ മറ്റുള്ളവരെ ദണ്ണ്പ്പിക്കുക ദ്രോഹിക്കുക ഉപദ്രവിക്കുക ക്രൂശിന്റെ ശത്രുക്കളായി പ്രവർത്തിക്കുക എന്നൊക്കെയുള്ള സ്വഭാവം അപ്പം ഞാൻ എന്നോട് ചോദിച്ചു സഹോദരം ചോദിച്ചു യോഗത്തിന്റെ ഉത്തരം പറയാനാണ് ഇത്രയും കാര്യം പറഞ്ഞു ഇന്നത്തെ സഭകളുള്ള എല്ലാ ആളുകളും കൂട്ടമായി ഒരു വീട്ടിൽ പേരുണ്ടെങ്കിൽ പത്തുപേരുണ്ടെങ്കിൽ പേരും രക്ഷിക്കപ്പെട്ടേ മതിയാവോ പത്തു പേരും ഒരു പ്രത്യേക സമയത്ത് രക്ഷിക്കപ്പെടുന്നോ അങ്ങനെയെങ്കിൽ സമുദായക്കാരായ നിങ്ങളും ഞങ്ങളും നമ്മൾ എന്ത് വ്യത്യാസം എന്ന് ചോദിച്ച ഉത്തരവാദിത് പറഞ്ഞു ഒരു വ്യത്യാസവും ഇല്ല ദർ ഇസ് നോ കളക്ടീവ് സോൽവേഷൻ ഇൻ ദ ബൈബിൾ സാമൂഹികമായ കൂട്ടരക്ഷ അങ്ങനെ രക്ഷയില്ല സുവിശേഷം കേട്ട് പാപത്തെക്കുറിച്ചുള്ള അഗാധമായ ബോധമുണ്ടായി പാപബോധം ഉണ്ടായിട്ട് കർത്താവുമായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വീണ്ടും ജനം പ്രാപിച്ച് ദൈവവേദിലായി തിരിക എന്നുള്ള അവസ്ഥ മാത്രമേ വേദോഷമുള്ളൂ അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം പോരാടുകയും വിശുദ്ധിയെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും ഏത് പാപവും ചെയ്തേച്ചും ഞാൻ രക്ഷിക്കപ്പെട്ടതാ എന്ന് പറയാൻ വേദോസതി വാക്കുകയില്ല ഏത് പാപത്തിലും തുറന്നുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്ന് പറയുവാൻ വേദോസതി വാക്കുകയില്ല രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ എന്തു ചെയ്യും അവൻ വിശുദ്ധിയിൽ തന്റെ ജീവിതം സൂക്ഷിക്കും നിശ്ചയമായും അവൻ ജീവി അവന്റെ ജീവിതം വിശുദ്ധീ സൂക്ഷിക്കും പാപത്തെ അവർ കണ്ടാൽ അറുപ്പുണ്ടാകും വീർപ്പുണ്ടാകും പാപത്തോട് അവൻ മൃഗയുദ്ധം ചെയ്യും പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് അവൻ വിധേയപ്പെടുകയും ദൈവാത്മാവ് അവനെ നടത്തുന്ന നേർനിലത്തിൽ അവൻ നടക്കുകയും ചെയ്യും പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് അറിയാമോ കർത്താവിനും ദൈവാത്മാവിനും ദൈവവചനത്തിനും കീഴ്പെട്ട് അനുസരിക്കുന്ന ഒരു ദൈവവേദന മാത്രമേ അത് സാധിക്കൂ അതുകൊണ്ട് ഇന്ന് നമ്മുടെ സഭകളിലെല്ലാം ഈ പറയപ്പെട്ട സ്റ്റോക്ക് ഹോൾഡ് സഭകളിലെല്ലാം ഉള്ള ആളുകൾക്ക് സ്വർഗം സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കുക ഇനി മരിച്ചുകൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ പെട്ടിക്ക് അത് വെച്ച് ഏഹ് നമ്മുടെ കർത്താവിന്റെ പുനരാഗമനത്തിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് പ്രത്യാശിയുടെ യാത്രയെച്ചാൽ പണ്ഡിതത്തിനൊരു പറഞ്ഞ കഥ ഞാൻ അവിടെ ഒരു സ്റ്റേറ്റ് ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഈ സെക്കൻഡ് വേൾഡ് വേൾഡ് സമയത്താണ് എനിക്ക് തോന്നുന്നു ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് വേറൊരു ഡിസ്ട്രിക്റ്റിലേക്ക് അരി കൊണ്ടുപോകാൻ അനുവദിക്കപ്പെട്ടുള്ള ഒരു കാലഘട്ടം അതിന് പ്രത്യേക ഓർഡർ വേണമായിരുന്നു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ അനുമതി വേണമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഏതോ ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലേക്ക് ഒരു രണ്ട് ചാക്ക് പിന്നെ അരി ആളുകൾ കള്ളക്കടത്ത് നടത്തി പക്ഷേ ഈ ചാക്കിൻ്റെ പുറത്ത് കോസ്റ്റിക് സോഡ എന്നായിരുന്നു ചാക്കിന്റെ പുറത്ത് കോഷിക്സ് ഉടൻ എഴുതി ഇവിടെ വന്ന് പൊട്ടിച്ചപ്പോൾ അരിയാണ് രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ട് ജഡത്ത അനുസരിച്ച് ജീവിച്ചവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവനെ മറുകരയിൽ നാം കണ്ടിടും മറു വിലയായി തന്നവനെ എന്ന് പറഞ്ഞുള്ള മനോഹരമായ പാട്ടും പാടി നിസ്തിൽ കാണാം എന്ന് പറഞ്ഞ് യാത്ര ചെയ്താൽ ഇവന്റെ അകത്തിരിക്കുന്ന അരിയാണോ കോഷിക്സ് ആണോ ആണോ എന്നുള്ളത് ദൈവവചനപ്രകാരം ആ വിവേചിച്ച് മനസ്സിലാക്കേണ്ടത് വചനപ്രകാരം ഉപയോഗിക്കണം ഇവൻ കോഷിക്സോടായിരുന്നോ അതോ നല്ല ഒന്നാം പാലക്കാടൻ മട്ടിയാരി ആയിരുന്നോ എന്ന് രക്ഷിക്കപ്പെട്ടവനാണെങ്കിലും അട്ടിയാരിയെ സമാനം അല്ലെങ്കിൽ വെറും കോഷിക്സോടാ മനസ്സിലായോ ഇതാണ് ദൈവനും പറയുന്ന രക്ഷ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഇൻഡിവിജ്വൽ സാൽവേഷനിലാണ് ഒരു പാപി യേശുവിനെ ആത്മാർത്ഥമായി രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് അവനെ രക്ഷിതാവായി കൈക്കൊണ്ട് അവൻ ദൈവവതിലായി തീർന്നുകഴിഞ്ഞാൽ അവൻ ചെയ്യും ദൈവ വചനം അനുശാസിക്കാത്ത അല്ലെങ്കിൽ ദൈവവചനം വെറുക്കുന്ന ഏത് പാപത്തെയും അവൻ വെറുക്കും ദൈവവചനം തെറ്റെന്ന് പറയുന്ന ഏത് കാര്യത്തെയും തെറ്റെന്ന് അവൻ പറയും ദൈവവചനം അശ്വത്വം എന്ന് പറയുന്ന ഏത് വിഷയത്തെയും അശുദ്ധമെന്ന് അവൻ ചേർന്ന് പറയും ദൈവജനം എപ്രകാരം ഇവൻ വിശുദ്ധനായി ജീവിക്കണമെന്ന് പറയുന്നു അതിനോട് ചേർന്ന് നിൽക്കും അങ്ങനെ നിൽക്കുന്നില്ല എങ്കിൽ മനസ്സിലായിക്കോണം ഇവരെ വെറുതെ ചാടി രക്ഷപ്പെട്ടവരാ ശരിയായി രക്ഷിക്കപ്പെട്ടവൻ അല്ല അതുകൊണ്ട് എന്റെ പ്രിയ സ്നേഹിതൻ ചാക്കോ കുരുവിള ചോദിച്ച ചോദ്യത്തിന് ഞാന് ഉത്തരം പറയുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂട്ടമായി രക്ഷിക്കപ്പെടുകയോ രക്ഷിക്കപ്പെടുത്തുകയോ ചെയ്ത പരിപാടി വിശുദ്ധ വേദപുസ്തകത്തിന്റെ പദ്ധതിയല്ല രക്ഷിക്കപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അതിന്റെ അടിസ്ഥാനം സുവിശേഷമാണ് ദൈവവചനമാണ് വചനമാണ് നമ്മുടെ ഹൃദയങ്ങൾ ക്രിയ ചെയ്യുന്നത് അങ്ങനെ രക്ഷിക്കപ്പെട്ടാൽ അവന്റെ അന്തരാത്മാവ് എല്ലായ്പ്പോഴും ദൈവത്തോടും ദൈവവനത്തോടും ട്യൂൺ ചെയ്യപ്പെട്ടൊരവസ്ഥയിൽ അവന്റെ ക്രിസ്ത്യ ജീവിതം ആയിരിക്കും നിത്യത അങ്ങനെയുള്ളവർക്കാണ് അല്ലാതെ ഞാൻ ഇത്ര ഇന്നാണ്ട് ഇത്രമാസം ഇത്രാം തീയതി ഞാൻ റോമാലയനം പത്ത് ഒമ്പത് വായിച്ചു ഞാൻ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ സാധാരണ മക്കളെ വിളിച്ചപ്പോൾ ഞാൻ കൈപോക്കുകയില്ല യേശു ക്രിസ്തുവിന്റെ മക്കളെ വിളിച്ച ഞാൻ കൈപൊക്കി വേദവോസ്റ്റിനകത്ത് എന്നെ കൊണ്ട് സൺഡേ സ്കൂൾ ടീച്ചർ എഴുതിച്ചു ഇന്നാണ് നിന്റെ രക്ഷാദിവസം എന്ന് പറഞ്ഞു ഞാൻ വിശ്വസം അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു ഇതല്ല രക്ഷ പറയുന്നത് കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും ദാനമാണ് യജമാന്മാരെ രക്ഷപ്രപ്പാൻ ഞാൻ എന്ത് ചെയ്യണം ഒരു മാർഗ്ഗവുമില്ല വേറെ തീരാൻ പോവുക കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ ഇന്നലെ കൊടുവു രക്ഷപ്ര ഇതാണ് ആത്മരക്ഷ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മളുടെയൊക്കെ സഭാ സ്പിരിറ്റ് നല്ലതാണ് പെന്റകോസ്റ്റലിസം ബ്രദർസം ബാർട്ടിസിസം ഈ ഇസംസ് ഒക്കെ നല്ലതാണ് ഒരു ഇസോ ആരെയും എങ്ങും കൊണ്ടുപോകില്ല കർത്താവുമായിട്ടുള്ള നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ബന്ധം അവർ ഐഡന്റിഫിക്കേഷൻ വിത്ത് ദ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് മോസ്റ്റ് എസൻഷ്യൽ അതാണ് ഏറ്റവും അതിപ്രധാനം ഇന്ന് രാത്രി ദൈവം നമ്മെ ഇവരെയും സഹായിക്കട്ടെ ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ തുടർന്നും ചിന്തിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ സോഷ്യേഷൻ ടൈറ്റേഴ്സ് ഫ്രം ഇടയാർമുള താങ്ക് യു